Hi friends, Assalamu alaikum. Bismi kachalota. Ella varku swagatham. Innathe nammude recipe Ifthar Drink aanu. Namukku idu choodu samayathum kaikkan pattum. Adeyapole thanne nobinte kshinavum daahavum veshappum okke maaranayittu undaki kaikkan pattiya nalla tasty aayittulla valare simple aayittulla healthy aayittulla oru adipoli drink aanu. Appo namukku idu enganeyana thayaarakkunnathu nokkam. Adinette idepole oru saucepan aduppathu vechittunde. Flame on aakittilla ṭo. Njan idilekku edukkunnathu kuvva podi aanu edukkunnathu. 2 tablespoons of kuvva podi edukkunnundu idilekku nammal 1/2 cup vella vaana olichu kodukkunnathu appo kuvva podiyude karyam ellarkkum ariyam sharirathinte choodine maattane adu pole thane vayaru thanukkanum nombinte aa oru kshinam okke maari healthy aayittu irikkanokke kuvva podi nalladana appo idilekku 1/2 cup 250 ml inde cup la 1/2 cup vella olichittu kattalonnu illade nannayittu onnu mix cheythu edukka kuvva podi adin sheshamana flame on aakki kodukkunnathu flame on aakkitte ജസ്റ്റ് ഒന്ന് ചൂടായി വരുന്നതുവരെ ഹൈ ഫ്ലെയിമിൽ വെക്കുക അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ അല്പം കുറച്ച് വെക്കുക പെട്ടെന്ന് ഇത് കുക്കായി കിട്ടും അപ്പോൾ എന്നിട്ട് നമുക്കിതൊന്ന് ഇതേപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കണ്ടോ അപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഒരു 3 മിനിറ്റ് കൊണ്ട് തന്നെ എനിക്കിത് പെട്ടെന്ന് കുറുകി കിട്ടിയിട്ടുണ്ട് അപ്പോൾ കുവപ്പടി അത്യാവശ്യം നന്നായിട്ട് വേകണം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഫ്ലെയിമൊക്കെ ഓഫാക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തണുപ്പിച്ചെടുക്കാം അപ്പോൾ ഞാനിത് വെള്ളത്തിലൊക്കെ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം അത്യാവശ്യം വലിയ ഗ്ലാസ്സിന് ഒരു 4 ഗ്ലാസ്സോളം വരുന്ന ഡ്രിങ്കാണ് നമുക്കുണ്ടാവുക കേട്ടോ നല്ല ജ്യൂസാണ് നല്ല ഹെൽത്തിയാണ് നല്ല തണുപ്പാണ് ശരീരത്തിന് നല്ല കുളിർമയേകുന്ന ഒരു ജ്യൂസ് കൂടിയാണ് ഇതിലേക്ക് ഞാൻ തിളപ്പിച്ചിട്ട് പുറത്ത് വെച്ച് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുള്ള 1 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് ആ പാല് കുറച്ച് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഞാൻ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ എന്നിട്ട് ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ 1/2 ടീസ്പൂൺ ഏലക്കയുടെ പൊടി കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക അതോടെ അടിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ 2 ചെറിയ പഴമാണ് എടുത്തിട്ടുള്ളത് ഇത് പൂവമ്പഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഞാലിപ്പൂവനോ അല്ലെങ്കിൽ റോബസ്റ്റയോ അതുപോലെ തന്നെ ചെറുപഴം ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം നേന്ത്രപ്പഴം അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഇതാ പഴം ചേർത്തിട്ട് പഴം നന്നായിട്ടൊന്ന് ഇതേപോലെ ഉടച്ചു കൊടുക്കുക പഴം അടച്ചെടുക്കുന്നത് നമുക്ക് ഇടയിലൊന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റിയാണ് അതെ ഇതേപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇത്രയും മതി ഇനി ഇതിലേക്ക് നമ്മളിവിടെ അടിച്ചു വെച്ചിട്ടുള്ള നമ്മുടെ കുവ്വ പൊടിയുടെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം നമ്മളിവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന പാലില്ലേ ആ പാല് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം ഞാൻ 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിലേക്ക് നമുക്ക് കുറച്ച് ചേരുവകൾ കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് നിങ്ങൾക്ക് ഇതിങ്ങനെ മതിയെങ്കിൽ ഇങ്ങനെയും യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ കുറച്ച് ചേരുവകളൂടെ ചേർത്ത് കുറച്ചുകൂടി ഒന്ന് മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് ഇതിലേക്ക് ഞാൻ പിന്നെ റോസ് മിൽക്കിൻ്റെ എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു 3 ഡ്രോപ്പോളം വരുന്ന എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എത്ര കളർ വേണം അതിനനുസരിച്ച് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇത് വളരെ ഓപ്ഷണലാണ് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി വേണ്ടെങ്കിൽ ഇത് അവോയ്ഡ് ചെയ്യാവുന്നതുമാണ് കേട്ടോ ഇതിപ്പോൾ ആ റോസ് മിൽക്കിൻ്റെ ഒരു ടേസ്റ്റ് കൂടെ കിട്ടും അതിനുവേണ്ടി മാത്രമാണ് ചേർത്തത് ഞാൻ ഒരു ആപ്പിളൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കസ്കസ് ആണ് 1 ടേബിൾ സ്പൂൺ കസ്കസ് കുറച്ച് വെള്ളത്തിലൊന്ന് കുതിർത്തെടുത്തതാണ് ഒരു 10 മിനിറ്റ് കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുക്കാം ഇതൊക്കെ ഓപ്ഷണലാണ് കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക പിന്നെ ഞാൻ ഇതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ സാഗോ റൈസിലെ ചവ്വരി അതൊന്ന് വറുത്തിട്ട് കുറച്ച് കൂടുതൽ വെള്ളത്തിലൊന്ന് വേവിച്ചിട്ട് ഊറ്റിയെടുത്തിട്ടുള്ളതാണ് കേട്ടോ നമ്മളിത് ചവ്വരി വേവിച്ചെടുക്കുന്നതിന് മുമ്പ് നമ്മളൊന്ന് വറുത്തിട്ട് വേവിക്കുകയാണെങ്കിൽ അതിനൊന്നിനൊന്ന് തൊടാതെ പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും ഇതിലേക്ക് കുറച്ച് ബദാം കട്ട് ചെയ്തതും ചെറുതായിട്ട് ക്രഷ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം പാട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന ഈ ഒരു ഇഫ്താർ ഡ്രിങ്ക് ചൂട് സമയത്തും ഉപയോഗിക്കാം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞങ്ങളിലേക്ക് എത്തും ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം